നമസ്കാരം. ഗാസയിലെ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തെ കൂട്ടക്കുരുതിയായി വംശഹത്യയായി താരതമ്യപ്പെടുത്തിയതിന് ബ്രസീൽ പ്രസിഡന്റിനെതിരെ ഇസ്രയേൽ. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് യൂറോപ്യൻ ജൂതന്മാരുടെ നാസി വംശഹത്യയെ നിസ്സാരവൽക്കരിക്കുകയും യഹൂദ വിരുദ്ധനാണ് അദ്ദേഹമെന്നും ഇസ്രയേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു ആരോപിച്ചു. കഴിഞ്ഞ വർഷം ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസാലിയോ ലുലാഡെ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം ഇസ്രയേൽ ബ്രസീൽ ബന്ധങ്ങൾ വഷളായിരുന്നു. വികസ്വര രാജ്യങ്ങളുടെ അയഞ്ഞ നിർവചിക്കപ്പെട്ട ഒരു ഗ്രൂപ്പായ ഗ്ലോബൽ സൗത്തിൻ്റെ നേതാവായി അദ്ദേഹം സ്വയം ചിത്രീകരിക്കുകയാണ് എന്ന കുറ്റപ്പെടുത്തലാണ് ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയത്. എത്യോപ്യയിൽ ആഫ്രിക്കൻ യൂണിയൻ ഉച്ചകോടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ബ്രസീൽ പ്രസിഡന്റ് ലുല ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ഗാസ മുനമ്പിലും ഫലസ്തീൻ ജനതയിലും സംഭവിക്കുന്നത് ചരിത്രത്തിൽ മറ്റൊരു ഇടത്തും നമ്മൾ കണ്ടിട്ടില്ല. യഹൂദന്മാരെ കൊല്ലാൻ ഹിറ്റ്ലർ തീരുമാനിച്ചപ്പോഴാണ് അത് സംഭവിച്ചത്. ഇതിനു മുൻപ് ഇപ്പോൾ കൂട്ടക്കൊലയാണ് നടക്കുന്നത്, വംശഹത്യയാണ് നടക്കുന്നത് എന്നായിരുന്നു ബ്രസീൽ പ്രസിഡന്റിൻ്റെ അഭിപ്രായം. ഈ വംശഹത്യയുടെ പശ്ചാത്തലത്തിൽ യഹൂദരുടെ സങ്കേതമായി സ്ഥാപിതമായ ഒരു രാജ്യമായ ഇസ്രയേലിൽ ഇത്തരം അഭിപ്രായങ്ങൾ അന്താരാഷ്ട്ര തലത്തിലും നയതന്ത്ര തലത്തിലും ബന്ധങ്ങളെ ബാധിക്കുന്നതായും ബ്രസീൽ പ്രസിഡന്റ് പറഞ്ഞു. ഗാസയിലെ യുദ്ധത്തിലെ ഇവരുടെ പെരുമാറ്റത്തെ, ഇസ്രയേൽ സൈന്യത്തിൻ്റെ പെരുമാറ്റത്തെ വംശഹത്യയായി താരതമ്യം ചെയ്തുകൊണ്ടാണ് ബ്രസീൽ പ്രസിഡന്റ് സംസാരിച്ചത്. ഇത് സംബന്ധിച്ച് ഇസ്രയേലിലെ ബ്രസീലിൻ്റെ അംബാസഡറെ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വിളിച്ചു വരുത്തിയതായിട്ടും ഇപ്പോൾ റിപ്പോർട്ടുകളുണ്ട്. ലജ്ജാകരവും കുറ്റകരവുമാണ് ഈ ഒരു നടപടി, ബ്രസീൽ പ്രസിഡന്റിൻ്റെ ഈ വാക്കുകൾ എന്നാണ് ഇപ്പോൾ ഇസ്രയേൽ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ആഫ്രിക്കൻ യൂണിയൻ ഉച്ചകോടിയിൽ നേതാക്കൾ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തെ അപലപിക്കുകയും അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുകയും ചെയ്യണം എന്നാവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ ബ്രസീൽ പ്രസിഡന്റിൻ്റെ ഈ അഭിപ്രായ പ്രകടനം.